ഹ്യൂമാനിറ്റീസ് ഇൻ ഐഐടി. ഐഐടി എന്ന് കേട്ടാൽ മനസ്സിൽ വരുന്നത് സയൻസ് വിദ്യാർത്ഥികളുടെ എഞ്ചിനീയറിംഗ് പഠനത്തിനായുള്ള ഉന്നത കലാലയങ്ങൾ എന്നായിരിക്കും. എന്നാൽ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്കും വിവിധ പഠന സാധ്യതകൾ നൽകുന്നു രാജ്യത്തെ ഈ ഉന്നത സാങ്കേതിക സ്ഥാപനങ്ങൾ. ഐഐടികളിലെ ഹ്യൂമാനിറ്റീസ് പഠനത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. ഐഐടികൾ രാജ്യത്ത് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വപ്നമാണ് ഐഐടികളിൽ പഠിക്കുക എന്നുള്ളത്. കാരണം മറ്റൊന്നുമല്ല, ഉന്നത പഠനവും ഉന്നത പ്ലേസ്മെൻറ്റുമാണ്. അതേസമയം ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസിനും ഐഐടികളിൽ പഠിക്കാമെന്നുള്ളതാണ്. രാജ്യത്തുള്ള 23 ഐഐടികളിലും ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. രാജ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഗുണനിലവാരം അളക്കുന്ന നിർഫ് റാങ്കിങ്ങിൽ ഏറ്റവും ഒന്നായി വരുന്ന സാങ്കേതിക സ്ഥാപനമാണ് ഐഐടിയാണ് മദ്രാസ് ഐഐടി. മദ്രാസ് ഐഐടി ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസിനു വേണ്ടി നടത്തുന്ന പ്രധാനപ്പെട്ട ഇൻ്റഗ്രേറ്റഡ് PG കോഴ്സുകളാണ് MA ഡെവലപ്മെൻ്റൽ സ്റ്റഡീസും MA ഇംഗ്ലീഷ് സ്റ്റഡീസും. അതിനുവേണ്ടി പ്ലസ് ടു പാസ്സായ കുട്ടികൾക്ക് HSEE എന്നൊരു എൻട്രൻസിലൂടെ ആ കോഴ്സിന് ചേരാവുന്നതാണ്. ടി മദ്രാസ് ഹ്യൂമാനിറ്റി സബ്ജക്റ്റിൽ PhD പ്രോഗ്രാമുകൾ നൽകുന്നുണ്ട്. വർഷത്തിൽ 2 തവണയാണ് അതിൻ്റെ അഡ്മിഷൻ നടക്കുന്നത്, ജനുവരിയിലും ജൂലൈയിലും. പ്രധാനപ്പെട്ട ടോപ്പിക്സുകൾ അഡ്വർട്ടൈസിങ്, അഗ്രികൾച്ചർ പോളിസി, ആഫ്രിക്കൻ അമേരിക്കൻ, ഇംഗ്ലീഷ്, ഇന്ത്യൻ ലിറ്ററേച്ചർ, ഡിസ്കോസ് അനാലിസിസ്, എക്കണോമിക്സ് ആൻഡ് എക്കണോമെട്രിക്സ്, ജർമ്മൻ സ്റ്റഡീസ്, ഹെൽത്ത് കെയർ, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, ഹിസ്റ്ററി ഓഫ് സയൻസ്, ഇൻ്റർനാഷണൽ റിലേഷൻസ്, ലിംഗ്വിസ്റ്റിക് ഫിലോസഫി, പോളിസി സ്റ്റഡീസ്, സോഷ്യോളജി, തിയേറ്റർ, ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് തുടങ്ങിയവയാണ്. ടെർഫ് റാങ്കിൽ പ്രധാനപ്പെട്ട 2 സ്ഥാനത്ത് വരുന്നതാണ് IIT ഡൽഹി എന്നുള്ളത്. IIT ഡൽഹി എക്കണോമിക്സിൽ MSc പ്രോഗ്രാം നടത്തുന്നുണ്ട്. ഏതെങ്കിലും ഒരു വിഷയത്തിലെ ബാച്ചിലർ ഡിഗ്രിയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ. ജാം എൻട്രൻസിലൂടെയാണ് വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത്. ഇവിടെയുള്ള മറ്റു ചില കോഴ്സുകളാണ് MSc കോഗ്നിറ്റീവ് സയൻസ്. MSc കോഗ്നിറ്റീവ് സയൻസ് പഠിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഡിഗ്രി കഴിഞ്ഞതിനു ശേഷം കോഗ്ജെക്ട് എൻട്രൻസ് എക്സാമോ അല്ലെങ്കിൽ ഗേറ്റ് എക്സാമോ അല്ലെങ്കിൽ ജാം, നെറ്റ്, JRF തുടങ്ങിയവ ക്വാളിഫൈ ചെയ്തിരിക്കണം. അതോടൊപ്പം ഒരു ഇൻ്റർവ്യൂ കൂടി നടത്തും. IIT ഡൽഹി 7 സബ്ജക്റ്റുകളിൽ PhD പ്രോഗ്രാം കൂടി നൽകുന്നുണ്ട്. എക്കണോമിക്സ്, ലിറ്ററേച്ചർ, ലിംഗ്വിസ്റ്റിക്സ്, ഫിലോസഫി, പോളിസി, സൈക്കോളജി, സോഷ്യോളജി തുടങ്ങിയവയാണവ. IIT മുംബൈയിലേക്ക് വന്നാൽ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റിൽ MPhil കോഴ്സ് നടന്നുണ്ട്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്ക്, ആർട്സിലോ കൊമേഴ്സിലോ അല്ലെങ്കിൽ BTech, MSc കഴിഞ്ഞവർക്ക് ഈ കോഴ്സിന് ചേരാവുന്നതാണ്. എക്കണോമിക്സ്, ഇംഗ്ലീഷ്, ഫിലോസഫി, സൈക്കോളജി തുടങ്ങിയവയിൽ PhD ചെയ്യാനുള്ള അവസരം കൂടി IIT മുംബൈ നൽകുന്നു. 5% മാർക്സോടെ MA അല്ലെങ്കിൽ ഇക്വാലിറ്റി ഡിഗ്രി നേടിയിരിക്കണം എന്നതാണ് നിബന്ധന. അതേസമയം SC ST വിദ്യാർത്ഥികൾക്ക് 55% മാർക്ക് മതി. സയൻസിലോ കൊമേഴ്സിലോ എൻജിനീയറിംഗിലോ ആണ് അവരുടെ മാസ്റ്റേഴ്സ് ഡിഗ്രി എങ്കിൽ അവർക്ക് 60% മാർക്സ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നിബന്ധന. പ്രിയപ്പെട്ട സബ്ജക്റ്റുകളിൽ MPhil ഉള്ളവർക്കും PhD ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന IIT മുംബൈ നൽകിയ MPhil ഉള്ളവർക്കും PhD ചെയ്യാവുന്നതാണ്. 2 ഒരു പ്രൊഫഷണൽ വർക്ക് എക്സ്പീരിയൻസ് കൂടി IIT മുംബൈ ഇതിനു വേണ്ടി ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ആകർഷണീയമായ ഒരു കോഴ്സ്, IIT മുംബൈ നൽകുന്ന മറ്റൊരു ആകർഷണീയമായ കോഴ്സ് MA PhD ഇൻ ഫിലോസഫിയാണ്. അതായത് MA PhD രണ്ടും ലഭിക്കുന്ന ഒരു ഡ്യുവൽ ഡിഗ്രിയാണ് MA PhD ഇൻ ഫിലോസഫി. 6 അതിൻ്റെ കാലാവധി. ഏതെങ്കിലും വിഷയത്തിൽ ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതിൻ്റെ ക്വാളിഫിക്കേഷൻ. അതോടൊപ്പം 60% മാർക്ക് കിട്ടിയിരിക്കണം. SC ST OBC PWD എന്നിവരുടെ കേസിൽ 55% മാർക്ക് ഉണ്ടായാൽ മതി. ഒരു റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടാവും. 70% മാർക്ക് റിട്ടൺ എക്സാമിനേഷനും 30% മാർക്സുള്ള ഇൻ്റർവ്യൂ ഉണ്ടാവും. അതിലൂടെയാണ് വിദ്യാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത്. IIT ഹൈദരാബാദിലേക്ക് വരുമ്പോൾ
അവിടെ എം ഐ ഇൻ ഡെവലപ്മെൻ്റ് സ്റ്റഡീസ്, എം ഐ ഇൻ ഹെൽത്ത്, ജെൻഡർ ആൻഡ് സൊസൈറ്റി എന്നീ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളും, അതോടൊപ്പം ലിബറൽ ആർട്സ് ആൻഡ് ജനറൽ ഇൻഫർമേഷൻ എന്നതിൽ പി എച്ച് ഡി പ്രോഗ്രാമും ലഭ്യമാണ്. ഗാന്ധിനഗറിലെത്തുമ്പോൾ അവിടെ എം ഐ ഇൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ എന്ന ഒരു പ്രത്യേക കോഴ്സുണ്ട്. അതോടൊപ്പം എം എസ് സി ഇൻ കോഗ്നിറ്റീവ് സയൻസ് കൂടി അവിടെ ലഭ്യമാണ്. ഏതെങ്കിലും ഡിഗ്രി കഴിഞ്ഞ് 55% മാർക്കുള്ള, ഒ ബി സിയുടെ കേസിൽ 50% മാർക്ക്, ഇനി എസ് സി എസ് ടിയുടെ കേസിൽ ജസ്റ്റ് പാസ്സായാൽ ഇതിനു വേണ്ടി അപ്പിയർ ചെയ്യാം. എൻട്രൻസ് ടെസ്റ്റും ഇൻ്റർവ്യൂവും ഉണ്ടായിരിക്കും. ടി മാണ്ഡി നൽകുന്ന മറ്റൊരു കോഴ്സാണ് മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്. ഇങ്ങനെ വ്യത്യസ്തമായ ഐ ഐ ടികൾ, ഇന്ത്യയിലെ വ്യത്യസ്തമായ പ്രമുഖമായ നിർഫ് റാങ്കിങ്ങിൽ ടോപ്പിലെത്തുന്ന ഐ ഐ ടികളിലൊക്കെ ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസിനു വേണ്ടി പ്രത്യേകം കോഴ്സുകൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഹ്യൂമാനിറ്റീസ് കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ അവിടെ എത്തി പഠിക്കുമ്പോഴേക്ക് രാജ്യത്തിലെ വ്യത്യസ്തമായ കൾച്ചറുകൾ പരിചയപ്പെടുകയും വ്യത്യസ്തമായ ജോബ് ഫീൽഡുകളിലേക്കുള്ള സ്കില്ലുകൾ നിങ്ങൾ നേടിയെടുക്കുകയും ക്യാമ്പസ് പ്ലേസ്മെൻറ്റിലൂടെ തന്നെ വ്യത്യസ്തമായ തൊഴിൽ മേഖലകളിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുമെന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ,